ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുവനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കായ്ച എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പാവയ്ക്ക, പടവലം, അതുപോലെ തന്നെ പീച്ചിൽ, അതുപോലുള്ള നമ്മുടെ മാവ് പൂക്കുന്ന സമയം, ഈ സമയങ്ങളിലെല്ലാം കായ്ച്ചയുടെ ശല്യം വളരെ വലുതാണ്. കാരണം നമ്മളൊരു പാവൽ ഒന്ന് വളർന്നു വരുമ്പം തന്നെ അതിനകത്ത് കായ്ച്ചയാവുന്നു, കായ്ച കുത്തി അതങ്ങ് പഴുത്തു പോകുന്നു, നമുക്ക് അതിൻ്റെ കായ്ഫലം കിട്ടാതെ വരുന്നു. അതുപോലെ തന്നെ മാവ് പൂക്കുന്ന സമയത്ത് തന്നെ കായ്ച്ചകൾ പൂവിൽ മുട്ടയിടുകയും പൂവ് കഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ മാങ്ങ മുഴുവൻ പുഴുവായി പോകുന്ന ഒരവസ്ഥ വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അതിലൂടെ നമുക്ക് എല്ലാ കായ്ച്ചകളെയും നമുക്ക് തീർത്താം. നമുക്ക് ഫിറമോൺ കണി ഉപയോഗിക്കേണ്ട. ഫിറമോൺ കണിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണീച്ചകളെ മാത്രമേ അത് ആകർഷിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കെണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണീച്ചയും പെണ്ണീച്ചയും ഒരുപോലെ തന്നെ വരികയും നമുക്ക് എല്ലാ കായ്ച്ചകളെയും നശിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സീറോ ബജറ്റിലുള്ള, അതായത് 5 പൈസ പോലും ചിലവാകാതെ എങ്ങനെ ഒരു കായ്ച്ചക്കണി ഉണ്ടാക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇത് മറ്റ് കർഷകർക്ക്, താല്പര്യമുള്ള കർഷകർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് വേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു കാലി ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലിനകത്താണ് നമ്മൾ നമ്മുടെ കെണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഹോൾ ഇടാം, അതായത് നമ്മുടെ ഈ കായ്ച വന്ന് കയറാനുള്ള കുറച്ച് ഹോൾ നമുക്കിടാം. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ നമ്മൾ ഹോൾ ഇട്ടിരിക്കുകയാണ്. ഇതുണ്ട്, ഇതുപോലുള്ള ഹോൾ ഇട്ടു. ഈ ഹോളിലൂടെയാണ് ഈ നമ്മുടെ കായ്ച്ചകൾ ഇതിനകത്ത് കയറുന്നത്. കായ്ച്ചക്കണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള, എല്ലാവരുടെയും വീട്ടിലുള്ള നമ്മുടെ തുളസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ തുളസി എടുക്കുക, മുകളിലത്തെ കൂമ്പോ അല്ലെങ്കിൽ തുളസി ഇലയോ നമ്മൾ കുറച്ച് കൂടുതലെടുക്കുക ഇനി കയ്യിലേക്ക്. എന്നിട്ട് അതിനുശേഷം ഇത് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ ഞെരടി എടുക്കുക. ഈ നന്നായിട്ട് ഞെരടിയ ശേഷം ഇത് നമ്മുടെ ബോട്ടിലിൽ ഇട്ടാൽ മതി നമ്മുടെ കായ്ച അതിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ബോട്ടിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന തുളസി ഇല ഇതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ തുളസി ഇലയുടെ കൂടെ നമുക്ക് ചെറിയ വിഷമോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ കിടന്ന് കായ്ച്ചകൾ ചത്തുപോകും. ഇനി ഇതല്ല, നമുക്ക് അങ്ങനെ വിഷം ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷം വാങ്ങിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്ക് വീട്ടിലെ ചെറിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും. ഇനി അത് രണ്ടും വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് കുറച്ച് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വെള്ളത്തിൽ മുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ കായ്ച്ചകളെല്ലാം ചത്തുപോകും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായും നമ്മുടെ വീട്ടിലുള്ള ഈ തുളസി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കായ്ച്ചക്കണി തയ്യാറാക്കാം. അപ്പോൾ വളരെ ലളിതമാണ്. ഇത് മാവ് പൂക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പാവൽ, പടവലം, പീച്ചിൽ, ഇതിനെല്ലാത്തിനും നല്ല ഒരു സംഭവമാണ്. കാരണം കായ്ച്ചകൾ ഭയങ്കര ശല്യമാണ്. കായ്ച്ചകൾ മുട്ടയിടുകയും അത് അതിനകത്തുനിന്ന് നമ്മുടെ പാവലൊക്കെ ആണെങ്കിൽ അത് പഴുത്ത് താഴെ വീഴുന്നു, അതിനകത്തുനിന്ന് പിന്നെ കായ്ച്ചകൾ വീണ്ടും വലുതായി പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു കെണി എല്ലാവരും ചെയ്തു നോക്കണം. അതിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലെ ജൈവ രീതിയിലുള്ള ഒരു കെണിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കായ്ച്ചക്കണി ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.